നമസ്കാരം. ഒരു സാധാരണ മലയാളിക്ക് അല്ലെങ്കിൽ ഇന്ത്യക്കാരന് തന്നെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ് മാരിറ്റൽ റേപ്പ് വിധി എന്നത് വളരെ സ്വാഭാവികമാണ്. സംഗതി ഇത്രയേ ഉള്ളൂ, നിങ്ങൾ താലി കൊടുത്ത് വാങ്ങുന്ന, എപ്പോൾ വേണമെങ്കിലും എടുത്ത് ഉപയോഗിക്കാവുന്ന ഒരു സെക്സ് ടോയാണ് ഭാര്യ എന്നുള്ള ചിന്ത നിയമവിരുദ്ധമാണെന്ന് ഓർമ്മിപ്പിക്കുക മാത്രമാണ് കോടതി ചെയ്തത്. പ്രകോപനപരമായി വസ്ത്രം ധരിക്കുന്നതും രാത്രി പുറത്തിറങ്ങി നടക്കുന്നതും പോലും കൺസെന്റ് ആയി കാണുന്ന സമൂഹത്തിൽ പക്ഷേ ഭാര്യയുടെ കൺസെന്റ് എന്ന കോൺസെപ്റ്റിന്റെ പ്രാക്ടിക്കലിറ്റി ചോദിച്ചാൽ വളരെ കുറവാണ്. ഭാര്യയോ സുഹൃത്തോ കാമുകിയോ ആരെ തന്നെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ലൈംഗിക ആവശ്യം തോന്നുന്ന ഏതൊരു സ്ത്രീയുടെയും യെസ് എന്ന വാക്കിന് കുന്നോളം പ്രസക്തിയുണ്ടെന്ന് പുരുഷ സമൂഹം ശീലിക്കുകയും നിവർത്തിയുള്ളൂ. ഓരോ ലൈംഗിക ബന്ധത്തിലും ഇറക്ഷൻ, ഓർഗാസം, സാറ്റിസ്ഫാക്ഷൻ എന്നീ വാക്കുകൾക്കൊപ്പം സ്മൈൽ അല്ലെങ്കിൽ ചിരി എന്നതിന് തുല്യ പങ്കുണ്ടെന്ന് മനസ്സിലാക്കുക, അത് ഉറപ്പുവരുത്തുക. സെക്സ് ഡസൻ്റ് എൻഡ് ഇൻ ഓർഗാസംസ്, ഇറ്റ് എൻഡ്സ് ഇൻ എ സ്മൈൽ. ഇനി അതിൽ പുരുഷന്മാർ ഇൻസെക്യൂർ ആകുന്നതിൽ തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, തെറ്റില്ല. അങ്ങനെയുള്ള ആശങ്കകൾ പങ്കുവെക്കുന്നവരെ സ്ത്രീവിരുദ്ധർ എന്ന് മുദ്ര കുത്തുന്നത് ഈസി എസ്കേപ്പാണ്. പീഡന പരാതി കൊണ്ട് പണം തട്ടാൻ മുതിർന്ന അല്ലെങ്കിൽ വ്യാജ പോക്സോ പരാതികൾ പോലും പെരുകുന്ന ഈ കാലത്ത് ഭാര്യ ഭർത്തൃബന്ധത്തിൽ അടഞ്ഞ വാതിലിനുള്ളിൽ നടന്നതിൻ്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടി വരുന്ന ഒരു പുരുഷൻ്റെ അവസ്ഥ അതിദയനീയമാണ്. ആലിമോണിക്ക് വേണ്ടി കെട്ടി കേസ് കൊടുത്ത് പണമുണ്ടാക്കി ജീവിക്കുന്ന, കോടതിയിൽ കള്ളക്കഥകൾ ബോധിപ്പിച്ച് ഡിവോഴ്സ് വാങ്ങുന്ന ഇഷ്ടംപോലെ സ്ത്രീജനങ്ങൾ ഒരു റിയാലിറ്റിയാണെന്നിരിക്കെ ഭൂരിപക്ഷം സ്ത്രീകളുടെ സംരക്ഷണത്തിനിറങ്ങുന്ന ഓരോ നിയമവും ദുരുപയോഗം ചെയ്യപ്പെടുമ്പോൾ ക്രൂശിക്കപ്പെടുന്ന നിരപരാധികളും നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ സഹോദരിമാർക്ക് സംരക്ഷണത്തിന് വേണ്ടി ഇറങ്ങുന്ന നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്ന നമുക്കിടയിലെ പുഴുക്കുത്തുകളെ പാട്രിയാർക്കിയിൽ പഴിചാരാതെ കണ്ണടയ്ക്കാതെ ഒറ്റപ്പെടുത്തേണ്ടതും നമ്മുടെ തന്നെ കടമയാണ്. എങ്ങനെയാണ് ഭർത്താവ് ഇന്നലെ ചെയ്തത് കോൺസെൻഷ്വൽ ആയിരുന്നു എന്നത് തെളിയിക്കേണ്ട മാനദണ്ഡങ്ങൾ എന്നത് ബഹുമാനപ്പെട്ട കോടതിയോ നിയമമോ തന്നെ വ്യക്തമാക്കി ആശങ്ക അകറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.